ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇതുകൊണ്ട് വാഹനത്തിൽ റിങ്ങുകൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുവാണത്. ഒരു പിക്കപ്പ് വാഹനത്തിൽ ഒരു അഞ്ചാറ് റിങ് കൊണ്ടുവന്ന് വെച്ചേക്കുവാണ്. 10-18 റിങ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കിണർ കുത്തി ആ കിണറിൻ്റെ താഴ്വശം മണ്ണിടിയുന്നുണ്ട്. ആ മണ്ണിടിച്ചിൽ കൊണ്ട് ആ കിണർ കൂടുതലിടിഞ്ഞ് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് റിങ് ഇറക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ ചെയ്യുന്നത്. എൻ്റെ വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ നല്ല വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. നല്ല വെയിറ്റുള്ള റിങ്ങാണ്. സാധാരണക്കാർക്കൊന്നും കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മറിച്ചിട്ട് പൊട്ടിച്ച് കളയാമെന്ന് മാത്രമേ മെച്ചമുള്ളൂ. പക്ഷേ അത് ഇവർ തന്നെ, ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റായിട്ടുള്ള ആൾക്കാർ തന്നെ അത് ഉരുട്ടി അങ്ങനെ കൊണ്ടുവന്ന്, ഇവരിറക്കപ്പുറമാണ്, ചെരിഞ്ഞൊരു സ്ഥലമാണ്, അവിടെയാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇനി എൻ്റെ പ്രാഥമികമായിട്ടുള്ള പണികളും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഏകദേശം ഒരു 10-12 ജോലി താഴ്ചയിൽ ഇതുകൊണ്ട് ഈ കിണർ കുത്തിയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിവശം ഇടിഞ്ഞു പോയിരിക്കുന്നുണ്ട്. മട്ടിക്കല്ലാണ്, പക്ഷേ ഇതിൻ്റെ അടിവശമെല്ലാം ചുറ്റോട് ചുറ്റും ഇടിഞ്ഞു പോയിട്ട് വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അങ്ങനെയുള്ള ഇടിച്ചിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിങ് ഇറക്കുന്നത്. ഈ റിങ് അടിയിൽ ഇറക്കിയില്ല എന്നുണ്ടെങ്കിൽ താത്താൻ പറ്റത്തില്ല. വെള്ളം ഏകദേശം കണ്ട്, നല്ല ഈ പ്രാവശ്യം നല്ല കരി വേനൽ സമയത്താണ് നമ്മൾ അവിടെ ഒരു കിണർ കുത്തിയത്. അടിവശം നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഇടിഞ്ഞിടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇറങ്ങി ഇറക്കുന്നതിന് മുമ്പാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ചെളിയും മറ്റും എല്ലാം കോരിക്കളയണം. കോരിക്കളഞ്ഞിട്ട് വേണം അവിടേക്ക് റിങ് ഇറക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ആൾക്കാർ ഇപ്പോൾ റെഡിയാണ്. അപ്പം അടിയിലുള്ള ചെളികൾ കോരിക്കളയുക എന്നുള്ളതാണ് പ്രധാന ദൗത്യം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ചേട്ടൻ ഇറങ്ങിയപ്പോണ്ട്. ഇനി ചെളി കോരിക്കളയുന്ന പണിയാണ്. ഇപ്പൊ ഏകദേശം എത്ര റിങ് കൊണ്ടുവന്നിട്ടുണ്ട്? 12 അല്ലേ? അത് ഇറക്കിയതിനു ശേഷമാണ് ബാക്കി എന്തോരം വേണ്ടി വരും എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. കുഞ്ഞു മാറിക്കാനെ അവിടെ നിന്നുണ്ട്. അത് സൈഡിൽ നിന്ന് ചെളി അടിയിൽ നിന്ന് കോരുന്നതനുസരിച്ച് അടന്നടന്ന് സൈഡുകൾ അടന്നടന്ന് വീഴുന്നുണ്ട്. എങ്കിൽ തന്നെയും അത് മുഴുവൻ തന്നെ കോരാനായിട്ട് നിൽക്കുന്നില്ല. ഏകദേശം ഈ റിങ് ഇറക്കി വെക്കത്തക്ക രീതിയിൽ മാത്രം ഏകദേശം ചെളി കോരി, ചെളിയും വെള്ളവും കോരി എടുത്തതിന് ശേഷമാണ് റിങ് ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ചുവട്ടിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് അത് ഇത് കമ്പ് കിടക്കോളാം. റിങ്ങിന്റെ സൈഡിൽ ഇടിഞ്ഞു വീണാ പിന്നെ റിങ് വാങ്ങിയാതെ വരും. അങ്ങോട്ട് കഴിക്കണേ.
ഇറക്കുന്നതിന് വേണ്ടി ഗോവണി ടൈപ്പിലുള്ള ഒരു കാര്യറാണ് നിർമ്മിക്കുന്നത്. അതേ കൂട്ടിയാണ് കെട്ടിവെക്കുന്നത്. വളരെ ഫാരിച്ച ഒരു പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മണ്ണ് പറിക്കണോ മേൽക്കോട്ട ഒന്നും ചെയ്യാൻ നീ ഇറങ്ങണ്ട. ഇറക്കിയോ നീ പോയി പയ്യ അതൊന്നും തട്ടിട്ട് ആ വേറെ തരാ ഇരുന്നിട്ടാ ചവിട്ടിയാ ഇറങ്ങാം.
മലയിരുത്തിക്കേ, സജി ഇരിക്കണ, സജി താജി ഇരിക്കണ, താജി ഇതാ താജി ഇരുത്തു. ഇങ്ങോട്ട് മാറണ്ടാ? ഇല്ലല്ലോ, ഇങ്ങോട്ട് വരണോ? അവിടെ കയറി വരുമ്പോൾ ഇരിക്കുമോ? ഇല്ല, പിന്നെ ഇല്ല.